ഹലോ എല്ലാവർക്കും എൻ്റെ ചാനൽ ഡാസ്ലിംഗ് ലോട്ടസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ മലയാളത്തിൽ സംസാരിക്കണമെന്ന്. എനിക്കൊരു റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ വീഡിയോ മലയാളത്തിൽ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വുഡൻ പാലറ്റ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി പ്ലാന്ററാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ബാൽക്കണിയിലാണെങ്കിലും അല്ലെങ്കിലും വില്ലയിൽ ഇതുപോലെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്യാവുന്നതും ഈസി ആയിട്ട് അവൈലബിൾ ആയ സാധനങ്ങളാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെറ്റൽ വയർ, പ്ലയർ, പിന്നെ വയർ കട്ടർ, നമ്മുടെ ചെടികൾ വെക്കാൻ ചെടിച്ചട്ടി, സ്പ്രേ പെയിൻറ്റ് ഇമ്പോർട്ടൻ്റ് വൺ, പിന്നെ സാൻഡ് പേപ്പർ, കൈ കേടാവാതിരിക്കാൻ ഗ്ലൗസ്. അപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് റെഡി ആയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വുഡൻ പാലറ്റ് നന്നായി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സാൻഡ് ചെയ്തെടുക്കുക. നന്നായി സാൻഡ് ചെയ്യണം, എന്നാലേ നമ്മുടെ സ്പ്രേ പെയിൻറ്റിന് അതിൽ അത് അടിച്ചാൽ പിടിക്കുള്ളൂ. ഞാൻ സാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പാണ്ട പൂച്ച എൻ്റെ അടുത്ത് വന്നിട്ട് വിശേഷം പറഞ്ഞു പോയി, അവനും സാൻഡ് ചെയ്യണമെന്നാണ് പറയണത്. സാൻഡിങ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്പ്രേ പെയിൻ്റായിട്ട് ഇത് ചെയ്യണ കാരണം അവിടെ ഒന്നും സ്പ്രേ പെയിൻ്റ് ആവാതിരിക്കാൻ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ആ ഫുൾ ഏരിയ കവർ ചെയ്യുക. അപ്പം ഞാൻ സുഫ്ര പേപ്പർ ഉപയോഗിച്ചിട്ട് അവിടെ ഫുൾ കവർ ചെയ്തു. ഫസ്റ്റ് ഞാൻ കരുതി നമ്മൾ ബേസായിട്ട് വൈറ്റ് സ്പ്രേ പെയിൻറ്റ് കൊടുക്കാം, അപ്പോൾ കളറൊക്കെ നന്നായിട്ട് നമുക്ക് എടുത്ത് കാണിക്കുമെന്ന് കരുതി. പക്ഷേ ആ വൈറ്റ് അടിച്ചത് വലിയ പണിയായിപ്പോയി. വൈറ്റ് കളറ് കുറച്ച് തിക്ക്, എന്താ പറയുക, തിക്കായിട്ടുള്ള കളറാണ്. അപ്പം അത് കാരണം കൊണ്ട് വേറെ കളർ അതിൻ്റെ മേലെ അടിക്കാൻ നോക്കിയപ്പോൾ അത് ഭയങ്കര കുഴഞ്ഞു പോയി. അപ്പം ഞാനത് അത് വിട്ടളഞ്ഞു. അവിടെ ആ മേലെ അടിച്ചത് തന്നെ ചെയ്തുള്ളൂ. പിന്നെ ഞാൻ വൈറ്റ് കളർ അടിച്ചില്ല, സ്ട്രെയിറ്റ് നമുക്ക് ആവശ്യമുള്ള ഏതാ കളർ വെച്ചാൽ ആ കളർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഞാൻ അടിക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഏത് കളറൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഞാൻ രണ്ട് മൂന്ന് കളർ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീന്, ബ്ലൂ, പിന്നെ യെല്ലോ, പിങ്ക്, റെഡ്, അങ്ങനെ ഈ കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കോട്ട് മതിയാവില്ല മിനിമം. ഞാനിപ്പോൾ ഇവിടെ ഞാൻ സാൻഡിങ് പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണം കൊണ്ട് ഒരു നാലഞ്ച് കോട്ട് അടിക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ കളറ് തീർന്നു പോയി, പിന്നെ രണ്ടാമത് പോയി വാങ്ങി. അങ്ങനെയൊക്കെയാണ് ഞാനിത് ഫിനിഷ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മിനിമം സ്പ്രേ പെയിൻ്റ് ഒരു മൂന്ന് ബോട്ടിലൊക്കെ വാങ്ങി വെച്ചാൽ കളറ് തീർന്നിട്ട് പിന്നെ വീണ്ടും വാങ്ങാൻ പോണ പ്രശ്നം വരില്ല. നമ്മുടെ സ്പ്രേ പെയിൻറ്റിംഗ് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞു, എല്ലാം നന്നായി ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മെറ്റൽ വയറ് ഈ ചെടിച്ചട്ടി മിൽക്ക് നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്ത്, അതായത് ചുറ്റി ലോക്ക് ചെയ്ത് നല്ല ഉറപ്പിൽ ഇത് ചെയ്യണം. കാരണം ഈ ചെടിച്ചട്ടിയും മണ്ണും ചെടിയും എല്ലാം കൂടി ഈ മെറ്റൽ വയറുമിലാണ് ഈ വുഡൻ പാലറ്റിന് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല മുറുക്കത്തിൽ ചെയ്യണം. അപ്പോൾ വയറ് അതിൻ്റെ ചുറ്റിനും ചുറ്റി നമ്മൾ അത് ചുറ്റിയെടുത്ത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യണത് ഇവിടെ.
എല്ലാ ചെടിച്ചട്ടിയും നമ്മൾ റാപ്പ് ചെയ്ത് ചെയ്ത് മാറ്റി വെക്കുക. ഇപ്പോൾ സ്പ്രേ പെയിൻറ്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞെന്ന് ഉറപ്പായാൽ നമ്മൾ ഈ കവറിങ് പാർട്സ് എല്ലാം എടുത്ത് ഒന്നൊന്നായിട്ട് റിമൂവ് ചെയ്ത് നമ്മളിനി ചെടിച്ചട്ടി അതിൻ്റെ മേൽക്ക് പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ വർക്കിംഗ് ഏരിയ ഒന്ന് ക്ലിയർ ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ സുഫ്ര എല്ലാം എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഓരോരോ ചട്ടിയായിട്ട് ഞാൻ ഈ വുഡൻ പാലറ്റ് മിൽക്ക് എന്താ പറയുക ചുറ്റി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ ആ യെല്ലോ പാലറ്റുമേ ഞാൻ ചെടിച്ചട്ടി വെക്കാൻ മറന്നിട്ട് ആ പാനൽ അങ്ങനെ ഞാൻ വിട്ടുപോയി. അടുത്ത പാനലിൽ ഞാൻ അറിയാതെ തെറ്റിയിട്ട് ഞാൻ ചട്ടി രണ്ടും പിടിപ്പിച്ചു. ആക്ച്വലി രണ്ട് ചട്ടിയും പിടിപ്പിച്ചു മറന്നിട്ട്. പക്ഷെ പിന്നീട് ഞാനത് ഊരിയെടുത്തിട്ട് ശരിക്കും ചെയ്യാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ചെയ്തു. ഇപ്പോൾ ഞാൻ എല്ലാ ചട്ടികളും ആ വുഡൻ പാലറ്റുമേ ഞാൻ റാപ്പ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഈ വുഡൻ പാലറ്റിന് ഒന്നും കൂടി ഒന്ന് ഉറപ്പിൽ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ കല്ലെടുത്തിട്ട് അതൊരു കയറുമേ കെട്ടിയിട്ട് അതിൻ്റെ പിന്നിൽ ഞാൻ തൂക്കിടാൻ പോവാണ്, കെട്ടിയിട്ട് തൂക്കിടാൻ പോവാണ്. സോ ദാറ്റ് അത് കാറ്റ് വന്നാലോ അല്ലെങ്കിൽ ഭാരം നമ്മളിനി ആ ചെടിച്ചട്ടിയിൽ മണ്ണും ചെടിയെല്ലാം ഒക്കെ അപ്പോൾ ഭാരം വന്നാൽ അത് ഇങ്ങോട്ടും മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്ല് അതുമേ കെട്ടി തൂക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്പ്രേ പെയിൻറ്റ് ചെയ്ത സ്പ്രേ പെയിൻറ്റ് വീണ ആ സുഫ്ര എടുത്ത് മാറ്റി പുതിയൊരു സുഫ്ര ഇട്ടു. കാരണം ഞാനിപ്പോൾ സാൻഡും നമ്മുടെ എല്ലാ ചെടികളും ഇങ്ങോട്ട് എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ചെടികളെല്ലാം ഒന്നൊന്നായിട്ട് പ്ലാന്റ് ചെയ്യാൻ പോവാണ്. അതിന് ആ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് ചെടികൾ അതിലേക്ക് മാറ്റാൻ പോവുകയാണ്. പിന്നെ ഞാനിതിൽ പറയാൻ വിട്ടുപോയ രണ്ട് മൂന്ന് കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചെങ്കിൽ ഇത് ഫുൾ പാലറ്റ് നിങ്ങൾക്ക് പെയിൻറ് ചെയ്യാം ബ്രഷ് ഉപയോഗിച്ചിട്ട്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് മാറ്റിമറിക്കാനൊക്കെ പറ്റും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ആ റോ ലുക്ക് കാണാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ റോ വുഡ് കുറച്ച് നിർത്തിയിട്ട് ആ വുഡൻ പാനൽസിനെ മാത്രം കളർ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ മെറ്റൽ വയർ ഉപയോഗിക്കാൻ കാരണം അതാണ് ഏറ്റവും ചീപ്പസ്റ്റ് വേ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചെങ്കിൽ മറ്റേ ക്ലാമ്പിങ് ക്ലാമ്പ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ക്രൂ ഡയറക്റ്റ് ചട്ടിയും അതുമായിട്ട് അതിനെല്ലാം ഡ്രില്ലിങ്ങൊക്കെ ആവശ്യമാണ്. കുറച്ചും കൂടിയും ടെക്നിക്കൽ വേയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിത് എനിക്ക് ഈ വയർ ഫുൾ റൗണ്ടിന് എനിക്ക് 10 dirhams അങ്ങോട്ട് കോസ്റ്റ് ആയുള്ളൂ. സോ ദിസ് ഈസ് എ ചീപ്പസ്റ്റ് വേ. I'm
അപ്പോൾ ഏതാണ്ട് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ പൈപ്പ് ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇതുപോലെ എന്തെങ്കിലും വാട്ടറിങ് ക്യാനോണ്ടോ അങ്ങാനും ഒഴിച്ചാൽ മതി. സോ അപ്പോൾ ഇതിൻ്റെ ലൈഫ് കുറച്ച് ലോങ് ആയി കിട്ടും. കാരണം നമ്മൾ വാട്ടർ ഓസായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ വുഡെല്ലാം എന്താ പറയുക, വെള്ളം കുടിച്ച് അത് കേടാവാനുള്ള സാധ്യത ഉണ്ട്. ഞാനൊന്ന് അവിടെ ക്യുക്കായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ എന്താണ്, ഇൻസ്റ്റാഗ്രാമിലെ ഡാസ്ലിംഗ് ലോട്ടസ് എന്നെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇങ്ങനത്തെ കണ്ടൻറ് ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക, അവരും കൂടി കണ്ട് ആസ്വദിക്കട്ടെ. പിന്നെ എന്താണ്, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ബൈ ബൈ.